അതിരാവിലെ തിരുസന്നിധി എന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തല്ലോ. നമ്മുടെ ആയുസ്സിൽ ഒരു പുതിയ ദിനം കൂടെ കാണുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും ദൈവത്തിൻ്റെ ദയയ്ക്കുമായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു പകൽ കൂടെ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്തെന്നറിയുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ദയ എന്തെന്നറിയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കിയല്ലോ. അതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. ഒരു പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവേ, നിന്റെ സാന്നിധ്യം ഇന്ന് പകൽ തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണം. ഞാൻ പോകുന്ന വഴിയിലൊക്കെ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണം. മോശയുടെ പ്രാർത്ഥനയും അതുതന്നെയായിരുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണം. നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണം. നിന്റെ സാന്നിധ്യമില്ലായെങ്കിൽ ഞങ്ങളെ അയക്കരുതേ. മോശയ്ക്ക് ഒരു കാര്യം അറിയാം, ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ദൈവസാന്നിധ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിത പാത ദുർഘടമായിരിക്കുകയില്ല. കാരണം ദുർഘടങ്ങളെ നിരപ്പാക്കുന്നതാണ് ദൈവസാന്നിധ്യം. ദൈവസാന്നിധ്യമുള്ളിടത്ത് ദൈവത്തിൻ്റെ കരുതലുകൾ അനുഭവിക്കാൻ ഇടയായിത്തീരും. ദൈവസാന്നിധ്യമുള്ളിടത്ത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും. ദൈവസാന്നിധ്യമുള്ളിടത്ത് ശത്രുവിനെ ജയിപ്പാൻ കഴിയും. 40 വർഷം ഇസ്രായേൽ മക്കളുടെ ജീവിതയാത്രയിൽ അവരോട് കൂടെ ഇരുന്ന ദൈവസാന്നിധ്യമാണ് അവരെ വഴി നടത്തിയത്. അവർക്ക് ലഭിച്ച കാടപ്പക്ഷിയേക്കാൾ, അവർക്ക് ലഭിച്ച മന്നയേക്കാൾ വിലയേറിയ ഒന്നുണ്ടെങ്കിൽ അത് അവർ അനുഭവിച്ച ദൈവസാന്നിധ്യമാണ്. ഇന്ന് പകൽ നമ്മളും പ്രാർത്ഥിക്കാം, നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ആ ദൈവജനത്തിൻ്റെ മേൽ പകർന്ന ദൈവസാന്നിധ്യം, അവരോട് കൂടെ ഇരുന്ന ദൈവസാന്നിധ്യം ഇന്ന് പകൽ എന്നോടുകൂടെ, എൻ്റെ തലമുറയോടുകൂടെ, എൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടെ, എൻ്റെ കുടുംബത്തോടുകൂടെ, എന്നോടുകൂടെ ഇരിക്കണമേ എന്ന്. നിശ്ചയമയമായ ദൈവസാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കും. കർത്താവ് പറഞ്ഞ വാഗ്ദത്തം ഇങ്ങനെയാണ്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ഏത് സാഹചര്യത്തിലും നമ്മോട് കൂടെ ഇരിക്കുന്ന ആ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം വീണ്ടും നമുക്ക് ആരംഭിക്കാം. ഒരു കഥ ഇങ്ങനെയുണ്ട്. വളരെ സ്നേഹസമ്പന്നരായ ഒരു ദമ്പതികൾ, വളരെ ദരിദ്രമായ പശ്ചാത്തലത്തിൽ നിന്നുള്ളവർ, അവരുടെ വിവാഹ വാർഷികം വന്നപ്പോൾ അവരുടെ ഹൃദയത്തിലൊരാഗ്രഹം പരസ്പരം സമ്മാനങ്ങൾ കൈമാറണം. പക്ഷേ അവരുടെ സാമ്പത്തിക പശ്ചാത്തലം അതിനവരെ അനുവദിക്കുന്നില്ല. വളരെ ദരിദ്രമായ പശ്ചാത്തലത്തിൽ കർഷക ജോലി ചെയ്യുകയാണ് ആ ഭർത്താവ്, ഭാര്യ വീട്ടമ്മയും. ആ ഭർത്താവ് ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് മനോഹരമായ ഒരു സമ്മാനം കൊടുക്കണം, പക്ഷെ അതെന്താകണം? അങ്ങനെ ചിന്തിക്കുമ്പോൾ തൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ചിന്ത കടന്നു വന്നു. തൻ്റെ ഭാര്യയ്ക്ക് വളരെ മനോഹരമായ ചുരുണ്ട ഇടതൂർന്ന തലമുടിയുണ്ട്. എന്നാൽ ആ തലമുടി ഒതുക്കി വയ്ക്കുവാൻ നല്ലൊരു ഹെയർ ബാൻഡ് അവൾക്കില്ല. മുൻപൊരിക്കൽ ഒരു കടയിൽ ചെന്നപ്പോൾ വളരെ മനോഹരമായ ഒരു ഹെയർ ബാൻഡ് കണ്ട് അവൾക്കത് ആവശ്യമാണെന്നുള്ളൊരു ആഗ്രഹം അവൾ അറിയിച്ചു. പക്ഷെ അന്നത് വാങ്ങിക്കൊടുക്കുവാൻ തൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. ആ ഹെയർ ബാൻഡ് അവൾക്ക് നന്നായി ചേരും, അവൾക്കത് വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ ഇപ്പോഴും ആ ഭർത്താവിൻ്റെ കയ്യിൽ പണമില്ല. താൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വാച്ചിനെ പറ്റി അദ്ദേഹത്തിന് ഓർമ്മ വന്നു. വാച്ചെന്ന് പേരേ ഉള്ളൂ, പക്ഷെ അതിന് സ്ട്രാപ്പില്ല. പക്ഷെ അത് വളരെ ഉപയോഗപ്രദമാണ്, അല്പം വിലയേറിയതാണ്. താനത് പോക്കറ്റിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കും. ജോലിയിലും ആരാധനയ്ക്കുമൊക്കെ പോകുമ്പോൾ പോക്കറ്റിൽ നിന്നെടുത്ത സമയം നോക്കിയ ശേഷം അങ്ങനെ തന്നെ നിക്ഷേപിക്കും. എങ്കിൽ അത് തന്നെ വിറ്റേക്കാം. തൻ്റെ ഭാര്യയുടെ ഇഷ്ടം നിറവേറ്റുന്നതിന്, തൻ്റെ ഭാര്യ മനോഹരിയായി കാണുവാൻ തക്കവണ്ണം തൻ്റെ വാച്ച് വിൽക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം കടയിൽ പോയി ആ വാച്ച് വിറ്റ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മനോഹരമായ ഒരു ഹെയർ ബാൻഡ് വാങ്ങി. ഇതേ സമയം വീട്ടിലിരുന്ന ഭാര്യയുടെയും ഉള്ളിലൊരു ചിന്ത, എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം, പക്ഷെ തൻ്റെ കയ്യിൽ പണമില്ല, എന്ത് ചെയ്യും? എന്തായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ ഉചിതമായ ഒരു സമ്മാനം? അങ്ങനെ ഭാര്യ ചിന്തിക്കുമ്പോൾ തൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഒരു വാച്ചുണ്ട്, അദ്ദേഹത്തിന് അത് പ്രയോജനപ്രദമാണ്. താൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ സമയം നോക്കുന്ന അത് ഉപയോഗിച്ച, പക്ഷെ അതിതുവരെയും കയ്യിൽ കിട്ടുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം അത് പോക്കറ്റിൽ നിക്ഷേപിച്ചാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ വളരെ മനോഹരമായ ഒരു സ്ട്രാപ്പ് വാങ്ങിക്കൊടുക്കണം, പക്ഷെ പണം എങ്ങനെ കിട്ടും? അങ്ങനെ ആ ഭാര്യ സഹോദരി ചിന്തിച്ചപ്പോൾ തൻ്റെ മനസ്സിലേക്ക് ഒരു ബുദ്ധി കടന്നു വന്നു. തനിക്ക് നല്ല നീളമുള്ള ഇടതൂർന്ന മുടിയുണ്ട്, ആ മുടി മുറിച്ചു വിറ്റാൽ പണം കിട്ടും. ആ പണം ഉപയോഗിച്ച് തൻ്റെ ഭർത്താവിൻ്റെ കൈക്ക് അനുയോജ്യമായ ഒരു സ്ട്രാപ്പ് വാങ്ങി കൊടുക്കാം. അങ്ങനെ ആ സഹോദരി ചന്തയിലേക്ക് പോയി തൻ്റെ നീളമുള്ള മുടി മുറിച്ച് വിറ്റ് തൻ്റെ ഭർത്താവിന് മനോഹരമായ ഒരു വാച്ച് സ്ട്രാപ്പ് വാങ്ങി. അങ്ങനെ ഇരുവരും വൈകിട്ട് വീട്ടിൽ കണ്ടുമുട്ടി. തൻ്റെ ഭാര്യയെ കണ്ട് ആ ഭർത്താവ് അത്ഭുത സ്തബ്ധനായി തീർന്നു.
തൻ്റെ കയ്യിലിരുന്ന സ്ട്രാപ്പ് കൊടുത്തപ്പോൾ ആ ഭർത്താവ് പറഞ്ഞ വാർത്ത കേട്ട് ആ ഭാര്യയും അത്ഭുത സ്തബ്ധയായി തീർന്നു. താൻ അത് വിറ്റിട്ട് മനോഹരമായൊരു ഹെയർ ബാൻഡ് ആ ഭാര്യയ്ക്ക് വാങ്ങിക്കൊണ്ടു വന്നിരിക്കുന്നു. പരസ്പരം നോക്കി നിന്ന് കണ്ണുനീർ പൊഴുക്കിയല്ലാതെ അവർക്ക് മറ്റൊന്നിനും കഴിവില്ലായിരുന്നു. കാരണം അവർ രണ്ടുപേരും വാങ്ങിക്കൊണ്ടു വന്ന സമ്മാനങ്ങൾ പരസ്പരം ഉപയുക്തമായില്ല. പക്ഷേ പെട്ടെന്ന് അവരുടെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. ഞങ്ങൾ പരസ്പരം ഇഷ്ടങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു എന്നുള്ളത്. ആ ഭാര്യയുടെ ഇഷ്ടം മനസ്സിലാക്കി ആ ഭർത്താവും, ഭർത്താവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ആ ഭാര്യയും പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. ജീവിതത്തിൽ അതിൽ പരം സന്തോഷം നൽകുന്ന എന്തുണ്ട്? ഒരുപക്ഷെ തങ്ങൾ വാങ്ങിച്ച ആ സമ്മാനമാകുന്ന വസ്തു ഉപയോഗപ്പെട്ടില്ലെങ്കിലും തങ്ങളുടെ ഇടയിലുള്ള സ്നേഹത്തിൻ്റെ ആഴം അവർക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. അതിനുവേണ്ടി അവർ വില മുടക്കുവാൻ ഇടയായി തീർന്നു. തങ്ങളുടെ ഇഷ്ടങ്ങളെ ത്യജിച്ച് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിപ്പാൻ അവർക്ക് ഇരുവർക്കും കഴിഞ്ഞു. ഇന്ന് പകൽ നമുക്ക് ചിന്തിക്കാം, നമുക്കിങ്ങനെ സാധ്യമാകുന്നുണ്ടോ? മറ്റുള്ളവൻ്റെ ഇഷ്ടം മനസ്സിലാക്കി എൻ്റെ ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിനായി വില മുടക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിമ്പിലുള്ള ഒരു കാരണം മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ്. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങൾ നടന്നു കാണണം. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെക്കാൾ സ്വന്തം ഇഷ്ടം നടക്കുവാൻ മനുഷ്യൻ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ വലിയ തിന്മ ഉളവാക്കുന്നു. കുടുംബങ്ങൾക്കകത്ത് അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. മക്കൾക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ, മാതാപിതാക്കൾക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ, ഭാര്യയ്ക്കൊരിഷ്ടം, ഭർത്താവിനൊരിഷ്ടം. അങ്ങനെ അവരവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുമ്പോൾ അവിടെ കലഹങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. എന്നാൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെക്കുവാൻ നാം തയ്യാറാകുമ്പോൾ അതിനകത്ത് ഉടലെടുക്കുന്ന ഒരു പ്രത്യേക അനുഭവമുണ്ട്, ഒരു പ്രത്യേക സന്തോഷമുണ്ട്, ഒരു പ്രത്യേക അനുഗ്രഹമുണ്ട്. അത് ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇതുപോലെ തന്നെ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിനകത്തും ഒരു ഇഷ്ടമുണ്ട്. പലപ്പോഴും മനുഷ്യൻ അവൻ്റെ ഇഷ്ടങ്ങൾ നടക്കുവാനായി ദൈവത്തോട് അടുത്ത് ചെല്ലുകയാണ്. ദൈവത്തിന് അവനെക്കുറിച്ചുള്ള ഇഷ്ടം എന്തെന്ന് അന്വേഷിപ്പാനോ അത് നിവർത്തിക്കുവാനോ അവൻ തയ്യാറല്ല. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടും. 40-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. കാരണമെന്താ? മനുഷ്യൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഇഷ്ടങ്ങളാണ് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ. ഒരുപക്ഷെ നമുക്ക് താൽക്കാലികമായ സംതൃപ്തി നൽകുന്നതായിരിക്കാം നമ്മുടെ ഇഷ്ടങ്ങൾ. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടങ്ങൾ നമുക്കൊരു പക്ഷേ അല്പം പ്രയാസമായി ആദ്യം തോന്നിയേക്കാം. പക്ഷെ ഇന്ന് പകൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇഷ്ടം. അതാണ് നിലനിൽക്കുന്ന അനുഗ്രഹം നമ്മിൽ വെളിപ്പെടുത്തുവാനിടയായിത്തീരുന്നത്. ഈ പ്രഭാതത്തിൽ നമുക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവ് എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, നിന്റെ ഇഷ്ടം നടന്നു കാണണം, അതിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. യേശു കർത്താവ് നമുക്ക് മുമ്പിൽ വെച്ച ഒരു മാതൃകയുണ്ട്. ഗദസമനയിൽ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു പറഞ്ഞ ഒരു പ്രാർത്ഥനാവാചകം ഇങ്ങനെയുണ്ട്, ദൈവമേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ. ക്രൂശെന്ന ആ ഭാരമുള്ള വിഷയം ഓർത്തപ്പോൾ മനുഷ്യനാകുന്ന യേശുവിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി, ഇതൊന്ന് മാറിപ്പോയിരുന്നെങ്കിൽ. പക്ഷെ തന്നെക്കുറിച്ചുള്ള ദൈവഹിതം അതല്ല എന്ന് മനസ്സിലാക്കിയ യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അവൻ സമർപ്പിച്ചപ്പോൾ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീർന്നു. യേശു തൻ്റെ ഇഷ്ടം ത്യജിച്ച് പിതാവിൻ്റെ ഇഷ്ടം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് പകൽ നാം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീർന്നത്. നാം അവൻ്റെ മക്കളായി തീരുവാനിടയായിത്തീർന്നു. നാം വിശുദ്ധന്മാരായി തീരുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ നാമും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി, ദൈവ ഇഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹമാകും, മറ്റുള്ളവരുടെ ജീവിതത്തിലും അനുഗ്രഹമാകും. ആ ദമ്പതികളെപ്പോലെ പരസ്പരം ഇഷ്ടങ്ങളെ മനസ്സിലാക്കി തങ്ങളുടെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെക്കുവാൻ തക്കവണ്ണം ഈ പകൽ നമുക്കിടയായിത്തീരട്ടെ. അതിനായി നമ്മെ ഒരുക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ എൻ്റെ ഇഷ്ടം വേണ്ട, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എൻ്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ട അപ്പാ, അവിടുന്ന് അതിനായി എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം കൂടെ കാണുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഞങ്ങളെ ഇടയാക്കിയ വൻകൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞൊരു രാത്രികാലം ഞങ്ങളെ സൂക്ഷിച്ചല്ലോ,
നല്ല ഉറക്കമൊക്കെ ഞങ്ങൾക്ക് നൽകി. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്റെ വിശ്വസ്തത കാണുവാൻ, നിന്റെ ദയ കാണുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കിയതിനായി സ്തോത്രം. ഞങ്ങൾ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് പകൽ നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടെയിരിക്കണം. നീ ഞങ്ങൾക്ക് മുമ്പായി കടന്നു പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുർഘടങ്ങളെ അവിടുന്ന് നിരപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന നന്മകൾ അവിടുന്ന് ഒരുക്കി വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രിയിൽ അധ്വാനിച്ച് മടങ്ങി വന്ന ശിഷ്യഗണത്തിനു വേണ്ടി കനലിൽ ചുട്ട അപ്പവും മീനുമായി കാത്തിരുന്ന യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി ചിലത് ഇന്ന് പകൽ കരുതി വെക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വേണ്ടുന്ന വഴികൾ ദൈവം ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് മുമ്പിൽ ചില വൺമാളികൾ അവിടുന്ന് വിരിച്ചൊരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സകല ആവശ്യങ്ങളെയും സ്തോത്രത്തോടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അതിലുപരി നിന്റെ ഇഷ്ടം ഇന്ന് ചെയ്യുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ പലപ്പോഴും നിന്റെ ഇഷ്ടത്തിന് വിഘാതമായി തീർന്നിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ഇന്ന് പകൽ ദൈവസന്നിധിയിലേറ്റു പറയുന്നു. കർത്താവേ, ഇപ്പോൾ മുതൽ, ഇന്ന് മുതൽ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി കർത്താവേ അത് ചെയ്യുവാൻ തക്കവണ്ണമുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. സ്വാർത്ഥത ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് തുടച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കാണിച്ച മാതൃക പോലെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ചെയ്യുവാൻ, പിതാവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ധന്യമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവവരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്തകൾ ഇന്ന് പകൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന് അവിടുന്ന് ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്ന് പകൽ ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ഇന്ന് പകൽ ഞങ്ങൾക്ക് നൽകണം. അത് ആലോചിപ്പാൻ ക്വയർ ടീമിനെ ദൈവം സഹായിക്കണമേ. എല്ലാ ദൈവദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കണം. പൗരുഷന്റെ പ്രവർത്തനങ്ങളെ, പ്രവർത്തകരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കായി സ്തോത്രം. ഇന്നത്തെ ഈ കൂട്ടായ്മ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തിരുവനടിയാക്കണം. ഈ പ്രഭാതത്തിൽ നിന്റെ മുഖം അവർ അന്വേഷിക്കുമ്പോൾ നീ അവരുടെ മുഖത്തെ ആദരിക്കണമേ. അവരുടെ വിവിധങ്ങളായ വിഷയങ്ങൾക്കൊക്കെ ദൈവത്തിൻ്റെ കരം ഇറങ്ങുമെന്ന് പ്രവർത്തിക്കണമേ. പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെ ചാറ്റ് ബോക്സിലൊക്കെ ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രിയപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ടല്ലോ. സാമ്പത്തിക ആവശ്യമുള്ളവർ, കർത്താവ്, എക്സാം അറ്റൻഡ് ചെയ്യുന്നവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ, ജോലിയിൽ പ്രയാസം അനുഭവിക്കുന്നവർ, ശാരീരികമായ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർ, ഭാവിപരമായ വിഷയത്തിനകത്ത് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവം അവരുടെ വിഷയങ്ങളുടെ മേൽ ഇന്ന് പകലൊരു മറുപടി അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. ദൈവർക്ക് ആശ്വാസവും ബലവും ശക്തിയും ഒക്കെ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം അവരെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ എല്ലാ വിഷയങ്ങളെയും ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവനർപ്പിച്ച ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയതോന്നി കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.